നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. ദിലീപ് വിഷയത്തിൽ അവതാരികയായ രേവതി രാജ് ട്രോൾ രൂപത്തിൽ എഴുതിയ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. രസകരമായ രീതിയിലാണ് പൾസർ സുനിക്ക് ഒരു തുറന്ന കത്ത് പോലെ രേവതി പോസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: പ്രിയപ്പെട്ട പൾസറേട്ടാ, നിങ്ങൾക്ക് അറിയുവോ, നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് വേണം നിങ്ങളെ പൊന്നാടയിട്ടൊന്ന് ആദരിക്കാൻ. പിതൃശൂന്യത അല്ലെങ്കിൽ നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തന്തയില്ലായ്മ ഒരു തെറ്റല്ലെന്ന് താങ്കൾ ഇങ്ങനെ വീണ്ടും വീണ്ടും തെളിയിക്കുമ്പോൾ എങ്ങനെ താങ്കളെ പ്രശംസിക്കാതിരിക്കും? ഇജ്ജ് മുത്താണ്. പീഡിപ്പിക്കാൻ കൊണ്ടുപോയിട്ട് ആ പെൺകുട്ടിയെ സേഫായി തിരികെ ഉത്തരവാദിത്തമുള്ള കൈകളിൽ ഏൽപ്പിച്ചു മടങ്ങി എല്ലാ ഞരമ്പ് രോഗികൾക്കും മാതൃക കാട്ടിക്കൊടുത്ത നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ്. സ്വന്തം അച്ഛനാരെന്ന് ചോദിച്ചാൽ മിനിറ്റുകൾക്കകം 1000 പേരെ ആലോചിച്ച് പറയേണ്ടി വരുന്ന ഒരു പാവം ക്രിമിനലായി പോയി സുനിയേട്ടൻ. അതാരും മനസ്സിലാക്കുന്നില്ല സുനിയേട്ടാ. സുനിയേട്ടൻ തളരരുത്. നാദൃശ മാത്രമല്ല, മറ്റു പലരുടെയും പേരുകൾ എന്റെ സുനിയേട്ടൻ വിചാരിച്ചാൽ പറയാൻ സാധിക്കും. സുനിയേട്ടന് മാത്രമേ അത് സാധിക്കും. പറയണം സുനിയേട്ടാ, സുനിയേട്ടൻ പറയണം. സുനിയേട്ടന്റെ വിലപ്പെട്ട ഒരു വാക്കിനു വേണ്ടി കാത്തിരിക്കുന്ന താങ്കളെ ഈശ്വര തുല്യം കാണുന്ന വേണുവേട്ടനെയും വിനുവേട്ടനെയും പോലുള്ളവരെ അങ്ങ് നിരാശപ്പെടുത്തരുത്. സുനിയേട്ടന് മാത്രമേ ക്യാമറയ്ക്ക് മുൻപിൽ അസത്യങ്ങൾ വിളിച്ചു പറയാൻ അവകാശമുള്ളൂ. ദിലീപ് ഒരക്ഷരം മിണ്ടില്ല സുനിയേട്ടാ, മിണ്ടിക്കില്ല ഒരുത്തനും. സുനിയേട്ടൻ ധൈര്യമായിട്ട് മുൻപോട്ട് പോയിക്കോ. സുനിയേട്ടൻ സത്യം മാത്രമേ പറയൂ. പോലീസും ചാനലുകളും എല്ലാം ഉണ്ട് സുനിയേട്ടന്റെ കൂടെ. മുക്കാലണയ്ക്ക് വളയം പിടിച്ച് ജീവിക്കുന്ന സുനിയേട്ടൻ ആളൂര് തന്നെ വക്കീലായി വരണമെങ്കിൽ സുനിയേട്ടൻ അത്രയ്ക്ക് പാവമായിട്ടല്ലേ കഷ്ടം? സുനിയേട്ടൻ അറിയുമോ ദിലീപ് എത്രമാത്രം ദ്രോഹിയാണെന്ന്? ഓസ്കാർ നോമിനേഷനിൽ അവസാന റൗണ്ട് വരെ വന്ന പാവം അനൂപ് ചന്ദ്രന്റെ ഓസ്കാർ നഷ്ടമാക്കിയത് ദിലീപ് ഒറ്റ ഒരുത്തനാ. ഇത്തവണത്തെ സംസ്ഥാന അവാർഡ് അനുബേട്ടനായിരുന്നു കിട്ടേണ്ടത്, അതും ഇല്ലാതാക്കി. വിടരുത് സുനിയേട്ട, ദിലീപിനെ വെറുതെ വിടരുത്. ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് ഒരുത്തനും ഇവിടെ തല പൊക്കില്ല. ആ ശ്രീനിവാസിന്റെ വീട്ടിൽ കരിയോയിൽ വാരി വിതറിയിട്ടുണ്ട്, അതൊരു സാമ്പിൾ മാത്രം. സുനിയേട്ടൻ ധൈര്യമായിട്ട് ഇഷ്ടമുള്ളതൊക്കെ വിളിച്ചു പറഞ്ഞോളൂ. ഈ നാട്ടിലെ ദൃശ്യമാധ്യമങ്ങളും പോലീസും എല്ലാം ഉണ്ട് സുനിയേട്ടനൊപ്പം. ദിലീപ് മാത്രമാണ് ഇത് ചെയ്തത്. WCCയുടെ അടുത്ത പ്രസിഡന്റായി നിയോഗിക്കപ്പെടേണ്ട അഭിവാദ്യ പിതാവുമാർ ആഷിഖ് അബു രണ്ടാമൻ മാർപ്പാപ്പയുടെ നാമത്തിൽ വീണ്ടും വീണ്ടും പറയുന്നു ദിലീപ് ആണിത് ചെയ്തതെന്ന്. ദിലീപിനെ തകർക്കണം സുനിയേട്ട, അത് നിങ്ങളും നിങ്ങളുടെ ആളുകൾക്കും എളുപ്പത്തിൽ കഴിയും. കഴിയണം, തിരിച്ചു വരരുത് ദിലീപ്. അങ്ങനെ വന്നാൽ ഇതുവരെ സുനിയേട്ടനും ആളുകളും കഷ്ടപ്പെട്ടത് വെറുതെയാവും. സുനിയേട്ടൻ എല്ലാവിധ ആയുർ ആരോഗ്യ സൗഖ്യവും സർവേഷനും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് അടുത്ത പേരുകൾ വിളിച്ചു പറയാൻ ആ പരിശുദ്ധ നാവിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.